ചില ഹദീസുകളിൽ അവഗണനാ ക്രമത്തിൽ നാലാം സ്ഥാനത്ത് മനുഷ്യന്റെ ആയുസിൽ ഒരു തവണ മാത്രം ഗൗരവിക്കേണ്ട ഒരു പരിപാടി എന്ന നിലക്കായിരിക്കും ഈ കർമ്മങ്ങളെ മുൻഗണനാക്രമത്തിൽ എഴുതി വെച്ചപ്പോൾ പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്തായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത് വളരെ സുപ്രധാനമായ അങ്ങേയറ്റം ശ്രേഷ്ഠമായ പവിത്രമായ ഒരു ഇബാദത്താണ് എന്ന വിഷയത്തിൽ നിർവഹിച്ച ഒരു ഹാജിക്ക് ഹാജ്ജത്ത് നൽകാൻ കഴിയുന്ന മിനിമം പ്രതിഫലം സ്വർഗമാണ് എന്നാണ് അള്ളാഹുവിന്റെ ഹജ്ജ് ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊന്നും നൽകാൻ അള്ളാഹു എടുത്തില്ല. നിസ്കാരത്തെ കുറിച്ച് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഹജ്ജിനെ കുറിച്ച് മാത്രമേ നേർക്ക് നേരെ ആ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് സ്വർഗസ്ഥരാവാം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മിനിമം സ്വർഗ പ്രതിഫലം, ഏറ്റവും ചുരുങ്ങിയ ഒരു സ്വർഗം പ്രതിഫലം നൽകുന്ന, അല്ലെങ്കിൽ സ്വർഗമല്ലാതെ മറ്റൊന്നും നൽകാൻ കഴിയാത്ത അത്രമാത്രം അനുഗ്രഹീതമായ ഒരുപാടാണ് ഈ പരിശുദ്ധമായ ഹജ്ജ്. ആ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി തയ്യാറായി അതിനെ നിയത് ചെയ്ത് അതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. ജീവിതം ഒരു മനുഷ്യന്റെ ആയുസിൽ ഒരു തവണയാണ് നിർവഹിക്കേണ്ടത് എന്ന് നമുക്കറിയാം. നിർവഹിക്കേണ്ടല്ല, പക്ഷെ ചെയ്യുന്നത് അതിന്റെ ഏറ്റവും പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണം. ചെയ്തു കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് കുറച്ചുകൂടെ ശരിയായില്ലേ, സംഭവിച്ചു അത് ശരിയായില്ലേ, അല്ലെങ്കിൽ അർഫയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടായോ, നിലയിൽ ആപ്പാകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, ജംറയിൽ കല്ലറയിൽ അത് ശരിയായിട്ടില്ലേ, ഇങ്ങനെ ഒരു വസുവാസ് ഉണ്ടാവുമ്പോഴേ ആ വസുവാസ് ഇല്ലാതെ ചെയ്യുന്നത് ഒരൊറ്റ തവണയാണ് അത് ഏറ്റവും പെർഫെക്ഷനോടുകൂടിയാവുകയും ചെയ്യുക എന്നതാണ് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതേണ്ട, നമ്മുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അതിൽ പറയാറുണ്ട് ഹജ്ജ് നിർവഹിക്കുന്ന ശേഷം ചെയ്ത അത്ര ശരിയാണ് ഒന്നുകൂടി പോണമെന്ന ചിന്തകളും സംഗതിയല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത യഥാർത്ഥത്തിൽ ഈ ഹജ്ജ് ക്യാമ്പുകൾ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് അതായിരിക്കും. ഇത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഹജ്ജിനെ കുറിച്ചുള്ള ചില ചിന്തകൾ വല്ലാത്ത വിശ്വാസം നൽകുന്നതാണ്. ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത് ണ്ട് ഒരക്ഷരം പോലും നിർബന്ധമായി പറയേണ്ട ഒന്നുമില്ലാത്ത ഇബാദത്താണ്. നാവുകൊണ്ട് ഒന്നും നിർബന്ധമായി നിങ്ങൾ പറയേണ്ട ഒരു വർത്തമാനം പോലും യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്തില്ല. ഹജ്ജിന്റെ ചില പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വായിച്ചിട്ടുണ്ടാവും. അച്ഛനും പുരാണം കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെ പണം കാണാതെ പഠിക്കാതെ ഇതൊക്കെ പണം മനസ്സിലാവാതെ ഹജ്ജ് ചെയ്യാവുകയും ബേജാറായി അച്ഛനെ സമീപിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ അങ്ങനെ ദിക്റുകളും ഏതെങ്കിലും സന്ദർഭത്തിൽ സംഭവിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ചൊല്ലാതെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ ആരും പറയേണ്ടതില്ല. അത്ര ദിക്റുകളൊക്കെ നമ്മള് നമ്മുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുകയും ചെയ്യണം. ഞാൻ പറഞ്ഞുള്ളൂ നിർബന്ധമായി നാവ് കൊണ്ട് പറയേണ്ട ഒരു വർത്തമാനവും ഇല്ലാത്ത ഒരുപാടാണ് യഥാർത്ഥത്തിൽ പറയും. ചെയ്യുന്ന സമയത്ത് ബാക്കിയെല്ലാം ചെയ്യരുത്, അത് നിർബന്ധമാണ്. ഇങ്ങനെ നിർബന്ധമായി ഒരു നിഗ്രഹ എന്നത് നിയമമാക്കിയില്ല. എന്നാൽ ഹജ്ജിൽ പറയുന്നത് കർമ്മപരമായി വലിയ ശാരീരികമായ അധ്വാനം കൂടി ആവശ്യമുള്ള ഇബാദത്താണ്. തയ്യാറും പടിയാറും മുതലാലും
എന്ത് സാധാരണ മദ്രസയിൽ അച്ഛന്റെ നിർബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ പാഠപുസ്തകങ്ങളിലൊക്കെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചല്ലോ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം, സമ്പത്ത് വേണം, യാത്രാ സൗകര്യം വേണം. ഈ മൂന്ന് ഉപാധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റി വെക്കാൻ വകുപ്പില്ലാത്ത പിന്നെ ഒന്നാമത്തെ അവന്റെ മുൻഗണന നടത്തി ഒന്നാമതായി കടന്നു വരേണ്ട അനുവാദത്താണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സാമ്പത്തികമായ ശേഷി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഗതി നൽകില്ല. നമ്മൾ നമ്മുടെ വീടുണ്ടാകുമ്പോൾ നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മൾ വെക്കുന്ന പ്രാതിന്റെ ക്വാളിറ്റി ഒരല്പം കുറച്ചു കഴിഞ്ഞാൽ ആ പൈസ നോക്കുകയാണെങ്കിൽ അഞ്ചില്ല. 50 ലക്ഷം 60 ലക്ഷം 70 ലക്ഷം ആ വീട് നടക്കുമ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ വെക്കുന്ന വാതിലിന്റെ ക്വാളിറ്റി ഒരല്പം കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുക്കളയിലിരിക്കുന്ന ഗ്രാനൈറ്റിന്റെ ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പൈസ കണ്ട സാമ്പത്തിക ശേഷി ഇന്നത്തെ അവസ്ഥയിൽ പറയുമ്പോൾ അതുപോലെ യാത്രാപരമായ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമല്ല. കഴിഞ്ഞ വർഷം വരെ ഹജ്ജിന് സബ്സിഡി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ന് ഇന്ത്യ രാജ്യത്ത് സബ്സിഡി എടുത്തു കളഞ്ഞു. സബ്സിഡി കൊണ്ട് ആർക്കാണ് ഗുണമായിരുന്നത് ദോഷമുണ്ടായിരുന്നുണ്ട് വേറെ വിഷയം. പക്ഷെ സബ്സിഡി ഒരു ഗവൺമെന്റ് ഹജ്ജിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു കഴിഞ്ഞ വർഷം വരെ നമ്മുടെ രാജ്യം. ഈ വർഷം അത് ഗവൺമെന്റ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വരുന്ന വർഷങ്ങളിൽ ആ ഹജ്ജിന്റെ സൗകര്യങ്ങൾ നമ്മൾ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് അതിന് യാതൊരു തടസ്സങ്ങളും നിൽക്കുന്നില്ല. ഒരു പരിധി വരെ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് തന്നെ നമ്മുടെ മുമ്പിൽ ഒരുക്കി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ആരോഗ്യപരമായ വശം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹജ്ജ് എന്ന് പറയുന്ന അനുഭാഗത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കേണ്ട എല്ലാ പണികളിലും എന്നിട്ടും ബാങ്കിൽ പൈസ എടുക്കുന്നു എങ്കിൽ ചെയ്യേണ്ട ഒരു പണിയല്ല എന്നുള്ളതിൽ ഹജ്ജ്. അങ്ങനെ നമ്മൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് ആരോഗ്യപരമായി അതിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയണമെന്നില്ല. ഇപ്പൊ ഹജ്ജ് അതിന്റെ ആരോഗ്യമുള്ള ശാരീരികമായി നല്ല കെൽപ്പുള്ള ഒരു സന്ദർഭത്തിൽ നിർവഹിക്കേണ്ട ഒരു വിവാദത്താണ്. ആ അർത്ഥത്തിൽ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും അങ്ങനെ ശാരീരികമായി പ്രയാസങ്ങൾ ആരോഗ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്തായാലും നമ്മൾ തെരഞ്ഞെടുത്ത സമയം അനുയോജ്യമായ സമയമാണ്. ഇനി നമ്മൾ പോയിട്ട് ചെയ്യുമ്പോ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ അതിന്റെ പ്രൊഫഷനോടുകൂടി അതിന്റെ എല്ലാ ആത്മാവും കൊണ്ടുകൊണ്ട് അതിന്റെ കർമ്മങ്ങളുടെ എല്ലാ തലങ്ങളെയും തൊട്ട് തലോടിക്കൊണ്ട് അതിന്റെ സമ്പൂർണതയിൽ നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. അതിന് ഇൻഷാല്ലാഹ് ഇതുപോലെയുള്ള ക്യാമ്പുകൾ തീർച്ചയായും നമുക്ക് സഹായകമാകും എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അർത്ഥത്തിലാണ് ഈ ക്യാമ്പിന്റെ അജണ്ടകളും നാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യാവസാനം നിങ്ങളുടെ ശ്രദ്ധ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഓരോ പ്രഭാഷണങ്ങളിലും അവതരണങ്ങളിലും ഉണ്ടാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും നമ്മൾ പോകുന്ന സ്ഥലം, നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മം, നമ്മൾ ചെയ്യാൻ ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയം, ഇതെല്ലാം വളരെ വിലപ്പെട്ടതാണ്. പോകുന്ന സ്ഥലം വലുതാണ്, നിങ്ങൾ പോകുന്ന സമയം വിലപ്പെട്ടതാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ സമയം ഒരു സെക്കൻഡ് പോലും പാഴാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഹജ്ജിന് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് എയർപോർട്ടിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് വരെയുള്ള നമ്മുടെ ഓരോ സെക്കൻഡുകളും അങ്ങേയറ്റം വിലപ്പെട്ടതാണ് എന്ന നല്ല ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമ്മൾ അവിടെ ചെലവഴിക്കുന്ന ഓരോ സമയവും ഉപയോഗപ്പെടുത്തേണ്ടത്. അതേപോലെ തന്നെ ഓരോ സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളും നമ്മുടെ കാലുകുത്തുന്ന ഓരോ പ്രദേശങ്ങളും അങ്ങേയറ്റം പുണ്യമുള്ള പ്രദേശങ്ങളാണ് സ്ഥലങ്ങളാണ്. സ്ഥലപരമായും സമയപരമായും അങ്ങേയറ്റം ശ്രേഷ്ഠതയുള്ള ആ സന്ദർഭങ്ങളിലൂടെ ആ സ്ഥലങ്ങളിലൂടെ നമ്മുടെ സമയം ചെലവഴിക്കുമ്പോൾ അതൊരു നഷ്ടക്കച്ചവടമായി മാറുന്നില്ല, അത് നമുക്ക് ഗുണകരമല്ലാത്ത വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ പോകുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്താൻ തീർച്ചയായും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഹജ്ജ് കർമ്മം അതിന്റെ ആദ്യാവസാനം ഹജ്ജും അതിന്റെ അനുബന്ധമായ കർമ്മങ്ങളും ഹജ്ജിനിടയിൽ ഉംറ ചെയ്ത് ഹജ്ജിനിടയിൽ നമുക്ക് കിട്ടുന്ന മറ്റു സമയങ്ങളും മദീനയിൽ നമ്മൾ സിയാറത്ത് ചെയ്യുന്ന സന്ദർഭങ്ങളും ഒക്കെ അതിന് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാഭാവികമായി
പൂർണ്ണമായും നമ്മൾ പോകുന്നതിനുള്ള ഈ യാത്രയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചു കൂടുന്ന ഒരു മഹാസമ്മേളനത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയാണ് നമ്മൾ പുറപ്പെടുന്നത്. ഒരുപാട് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടിക്കൊള്ളുന്നില്ല. നമ്മുടെ ഒരുപാട് അസൗകര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും നമ്മുടെ ക്ഷമയെ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ക്ഷമ നശിച്ചുകൊണ്ട് അതിനെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മത്തെ തന്നെ ഒരു ശപിക്കുമാറുള്ള അല്ലെങ്കിൽ വേണ്ടിയതില പഠിച്ചോനെ തോന്നുന്ന ഒരു മനോഭാവത്തിൽ ഇതൊരിക്കലും പോകരുത്. മാനസികമായ മാനസികമായ നല്ല മുന്നൊരുക്കം തീർച്ചയായിട്ടും ഈ കർമ്മവുമായി നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ശാരീരികമായും മാനസികമായും എല്ലാ വിധത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഈ കർമ്മം അതിന്റെ പരിപൂർണമായ അളവിൽ നിർവഹിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് അതിന്റെ എല്ലാ ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് ആ കർമ്മത്തിലൂടെ അല്ലാഹു എന്തെല്ലാം പ്രതിഫലങ്ങളാണോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതെല്ലാം അതിന്റെ സമ്പൂർണമായ അളവിൽ നേടിയെടുക്കാൻ റബ്ബു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറവുകളും പോരായ്മകളും ഇല്ലാതെ ഹജ്ജിന്റെ കർമ്മങ്ങൾ അതിന്റെ നല്ല നിലയിൽ തന്നെ നിർവഹിക്കാനുള്ള ശാരീരികമായ ആരോഗ്യം നൽകി റബ്ബു സുബ്ഹാനഹു തആല നമ്മെ തുണക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا برحمتك يا أرحم الراحمين. ഈ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അസിസ്റ്റന്റ് അമീർ വിപി അബ്ദുള്ളക്കോയ തങ്ങൾ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.